എൻ്റെ പേര് ഫൈസ്, കോഴിക്കോടാണ് വീട്. ഞാനിപ്പോൾ ട്രിവാൻഡ്രം മുതൽ ലണ്ടൻ വരെയുള്ള ഒരു സൈക്കിൾ യാത്രയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം പാല കഴിഞ്ഞ് തൊടുപുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള യാത്രയുടെ ചെറിയൊരു അംശം മാത്രമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് ഏകദേശം 450 ദിവസം എടുത്ത് പൂർത്തിയാകുന്ന ഈ ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പം അതിൽ ലണ്ടനിലേക്ക് പോകേണ്ട ഒരുപാട് കാര്യങ്ങൾ ഫൈസ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. അനൂപ് ട്രാവൽ ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നുണ്ടല്ലോ കേരളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് ബൈസൈക്കിൾ എക്സ്പെഡീഷൻ നടത്തുന്ന ഫൈസിനെ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഫൈസിനെ ഇതിനു മുമ്പേ കണ്ടുമുട്ടിയത് നമ്മുടെ തൊടുപുഴ ഒരു സൈക്കിളിനൊരു റേസ് മത്സരമൊക്കെ ഉണ്ടായിരുന്നു, ആ ഒരു സമയത്ത് കണ്ടുമുട്ടിയാണ്. അപ്പോൾ അന്ന് ഓഗസ്റ്റിലാണ് ഈ ഒരു ജേർണി തുടങ്ങുന്നതെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫൈസ്. ഇന്നിപ്പോൾ തന്നെ നമ്മുടെ എൻ്റെ സ്വന്തം നാടായ തൊടുപുഴയ്ക്കാണ് വരുന്നത്. അപ്പോൾ തൊടുപുഴയ്ക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഫൈസിനെ കാണാതെ പോണേ ശരിയല്ലോ. അപ്പോൾ നമുക്ക് ഫൈസിൻ്റെ ആ എക്സ്പെഡീഷൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. ഇതേ ഫൈസ് വരുന്നുണ്ട്. നമ്മൾ ഞാനിപ്പോൾ നെല്ലാപ്പാറയാണ് നിൽക്കുന്നത്. അപ്പോൾ നെല്ലാപ്പാറയിൽ നമുക്ക് ഫൈസിനെ തൊടുപുഴയ്ക്ക് ഉണ്ടാവും. ഇപ്പം ഞാനിപ്പോൾ നെല്ലാപ്പാറ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കും. അടുത്ത് ഫൈസ് ഇതേ വരുന്നതാണ് സൈക്കിളൊക്കെ ചവിട്ടി. നമസ്കാരം. അങ്ങനെ നമ്മൾ ഫൈസിനെ ഫയലി കണ്ടുമുട്ടിട്ടോ. അയ്യോ മടുത്തോ? ഇല്ലല്ല, കയറ്റ തൊടുപുഴ നമ്മളെ ശരിക്കും പീഡിപ്പിച്ചോ. നല്ല ക്ലൈംബാ. അതെല്ലേ, സാധാരണ മറ്റു ഡിസ്ട്രിക്ട് പോലെയല്ല ഇടുക്കി ഡിസ്ട്രിക്ട്. ഇടുക്കി ഡിസ്ട്രിക്ട് നേരെ പോയാൽ മതി അല്ലേ? കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല ഇറങ്ങാം. ഇറക്കുക അതേ ആ കയറ്റം ബെസ്റ്റ് ഒന്ന് കയറിയാൽ മതി, പിന്നെ മൊത്തം ഇറക്കുക. ഇരിക്കുന്നതും വരെ പോവാ യാത്ര ചെയ്യാൻ വേണ്ടി. ഞാൻ ഇന്ന് കോട്ടയത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് രാവിലെ. രാവിലെ അല്ലേ? പല വഴി ഇങ്ങനെ ഇന്ന് തൊടുപുഴ, നാളെ എറണാകുളം, അതെല്ലേ പിന്നെ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, അങ്ങനെ. അപ്പോൾ നമുക്ക് ഫൈസിനോട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഓണ്ട് വെയിൽ ചോദിക്കാട്ടോ. നമുക്ക് കാണാം. ഞങ്ങൾ ഫൈസിനെ കണ്ടുമുട്ടിയത് കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ ബോർഡർ ആയിട്ടുള്ള നെല്ലാപ്പാറയിൽ വെച്ചാണ്. അപ്പോൾ നെല്ലാപ്പാറയിൽ നമുക്ക് ഫൈസിൻ്റെ കൂടെ കുറച്ച് നേരം യാത്ര ചെയ്യാം. കേരള ടു ലണ്ടൻ എന്ന് നമുക്ക് പറയാൻ വളരെ എളുപ്പമുണ്ട്. പക്ഷേ അതിൻ്റെ പുറകിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ഫൈസ് നടത്തിയിട്ടുള്ളത്, അതിനുവേണ്ടി എത്ര സമയത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഒരു യാത്രയ്ക്ക് ഫൈസ് തയ്യാറായത്, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ഫൈസിനോട് ചോദിക്കാനുണ്ട്. നമുക്ക് കുറച്ച് സമയം ഫൈസിന് കിട്ടിയിട്ടുള്ളൂ. ആ കുറച്ച് സമയം കൊണ്ട് നമുക്ക് നെല്ലാപ്പാറയെ കുറിച്ച്, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് ഫൈസിനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ്, എൻ്റെ പേര് ഫൈസ്, കോഴിക്കോടാണ് വീട്. ഞാനിപ്പോൾ ട്രിവാൻഡ്രം മുതൽ ലണ്ടൻ വരെയുള്ള ഒരു സൈക്കിൾ യാത്രയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം പാല കഴിഞ്ഞ് തൊടുപുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ യാത്ര ട്രിവാൻഡ്രം മുതൽ ലണ്ടൻ വരെയാണ്. 35 രാജ്യങ്ങൾ 30,000 കിലോമീറ്റർ, 450 ദിവസം ഒറ്റയ്ക്കുള്ളൊരു യാത്രയാണ്. ഇതിനു മുമ്പ് 2019 ഞാൻ കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സിംഗപ്പൂർ വരെ 7 രാജ്യങ്ങളിലൂടെ 8,000 കിലോമീറ്റർ 104 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം കൊറോണ വന്നു. കൊറോണയ്ക്ക് ശേഷം ഞാനിപ്പോൾ ഇതാ വീണ്ടും പുതിയൊരു യാത്രയ്ക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാടുകളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അറിയുന്നവർ എന്നെ വന്ന് കാണുക, മീറ്റ് ചെയ്യുക, എനിക്ക് നിങ്ങളെ കാണാനും നിങ്ങൾക്ക് എന്നെ കാണാനുള്ളൊരു ഒരു നല്ലൊരു ചാൻസാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഒരുപാട് രാജ്യങ്ങൾ, നമ്മുടെ ഏഷ്യ ആൻഡ് യൂറോപ്പ് രണ്ട് ഭൂഖണ്ഡങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ഒരുപാട് റിസ്കി ഫാക്ടർ ഉണ്ട്, ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എൻ്റെ യാത്ര കഴിയുമ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഇങ്ങനൊരു യാത്ര. ആദ്യമായിട്ടാണ് ഒരു മലയാളി ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പോയതുണ്ട് എന്ന് പറയുന്നു, പക്ഷെ റെക്കോർഡിക്കലി എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല. ഗൂഗിളും ചെയ്തപ്പോൾ കണ്ടില്ല. ഒരു 1987 കോഴിക്കോട്ടുകാരൻ യൂറോപ്പിൽ പോയിട്ടുണ്ട്, 1987 അന്നത്തെ കാലം. അപ്പോൾ അതിൻ്റെ ഒന്നും ഒരു റെക്കോർഡിക്കൽ ഇതൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഗൂഗിളിലൊന്നും എനിക്ക് സെർച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെയും പോകണ്ടോ ഫൈസ്? കവർ ചെയ്യണ്ടോ? എല്ലാ ജില്ലയുണ്ട്. ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇപ്പം ഇടുക്കി അല്ലേ? ഇപ്പം ഇടുക്കി. അടുത്തത് എറണാകുളം, പിന്നെ തൃശ്ശൂർ, തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്, പാലക്കാട് നിന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, പിന്നെ തിരിച്ച് വീണ്ടും കോഴിക്കോട്, പിന്നെ കണ്ണൂർ, കാസർഗോഡ്. ഇത് ഇമ്പോർട്ട് ചെയ്താണ്. ഇതിൻ്റെ ഓരോ പാർട്സ് വാങ്ങിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ബിൽഡ് ചെയ്തതാണ്. അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. അപ്രോക്സിമേറ്റ്ലി എത്ര വിലയുള്ള സൈക്കിളാണിത്? ഇതെല്ലാം കൂടെ, ഇതിൻ്റെ ഫുൾ ബാഗ് എല്ലാ സെറ്റും കൂടെ ഒരു 2.5 lakhs. അത് പാരാജോൺ, പാരാജോൺ എന്ന് പറയുന്ന കമ്പനിയാണ് എനിക്ക് സൈക്കിള്
സ്പോൺസർ ചെയ്തേക്കണം. അപ്പോൾ ഈ ഫൈസന്റെ ഈ ഒരു ജേർണിക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര ചെലവ് വരുന്ന കണക്കൂട്ടിയിട്ടുണ്ടോ? ഒരു അപ്രോക്സിമേറ്റ് കണക്ക് നമുക്ക് ആക്ച്വൽ കണക്ക് കിട്ടില്ല, ഒരു അപ്രോക്സിമേറ്റ് ഒരു 20-25 lakhs വരും. ലാക്സ് വരും അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ത്യ വിടുമ്പോഴാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ പല പല രാജ്യങ്ങളിൽ കിടക്കാൻ. അപ്പോൾ അതിൻ്റെ വിസ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടോ, അതെയോ അതെയോ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഓൺ അറൈവലാണ് ചെയ്യണേ? അല്ല, കാരണം നമ്മൾ ബോർഡറിൽ എത്തിയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരേണ്ടി വരും. ഓക്കെ ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫേസ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3-4 ഫേസ് ആക്കിയിട്ട് ഈ ഒരു യാത്ര തിരിച്ചിട്ടുണ്ട്. ആദ്യം ഫേസ് 1-ന്റെ വിസ കംപ്ലീറ്റ് റെഡിയാക്കും, ആ ഫേസ് 1 കഴിയുമ്പോഴേക്ക് ഫേസ് 2 റെഡിയാക്കും, പിന്നെ ഫേസ് 3. അങ്ങനെയാണ് ഈ യാത്ര പ്ലാൻ ചെയ്തത്. നമ്മളൊരു ഇന്ത്യക്കാരനായതുകൊണ്ട് വിസക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ അതെ, പല പല രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ. അതെ അതെ. ഇപ്പം നിലവിൽ അപ്പം ബോംബെയിൽ അപ്പം എത്ര നാളുകൊണ്ട് ചെല്ലുമെന്നുള്ള ഒരു? ഇന്ത്യയിൽ 30 ദിവസമാണ്. ഓഗസ്റ്റ് 15 സ്റ്റാർട്ട് ചെയ്തു, സെപ്റ്റംബർ 15 ഞാൻ ബോംബെയിലുണ്ടാവും. ബോംബെയിലുണ്ടാവും അല്ലേ? ബോംബെയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ ബോംബെയിൽ നിന്ന് ഒമാനിലേക്ക് ഫ്ലൈറ്റ് ഫ്ലൈറ്റിന് ഒമാനിലേക്ക് കടക്കും. കാരണം പാകിസ്ഥാൻ കഴിഞ്ഞാൽ ഇറാനാണ്, പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ റൂട്ട് മാപ്പിൽ ഒമാൻ, UAE, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഇറാഖ് കഴിഞ്ഞിട്ടേ ഞാൻ ഇറാനിലെത്തുള്ളൂ. 7 രാജ്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരുപാട് ആളുകളെ കാണാം, ഒരുപാട് കൾച്ചർ. അതെ അതെ അതെ. ഞാനൊരു എൻജിനീയറാണ്, മുമ്പ് വിപ്രോലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 2015 വരെ വിപ്രോലായിരുന്നു. ഇപ്പോൾ വർക്ക് ചെയ്യുന്നൊന്നുമില്ല, ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സൈക്ലിസ്റ്റ് ആണ് ഞാൻ. 2019 കോഴിക്കോട് മുതൽ സിംഗപ്പൂർ വരെ 104 ദിവസം കൊണ്ട് 7 രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കൊറോണ വന്നു, നമുക്ക് ആർക്കും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. ഇപ്പോൾ വീണ്ടും ബാക്ക് ടു നോർമലായി. ഞാനിതാ ഒരു യാത്രയുടെ ഭാഗമായിട്ട് തൊടുപുഴയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ തൊടുപുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ്. തൊടുപുഴയിൽ എത്തിയപ്പോൾ ഇതാ നമ്മുടെ അനൂപ് ട്രാവൽ ഡ്രീംസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ ഒരു യാത്ര 35 രാജ്യങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ്. ഏകദേശം 1.5 വർഷത്തോളം, 450 ദിവസം നീണ്ടു നിൽക്കുന്ന 35 രാജ്യങ്ങളിലൂടെയുള്ള 2 കോണ്ടിനെൻറ്റിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. കാരണം എൻ്റെ കഴിഞ്ഞ യാത്ര വെച്ച് നോക്കുമ്പോൾ ഈ ഒരു യാത്ര 4 മടങ്ങോളം വലുപ്പം വരും, അതും ഒറ്റയ്ക്കുള്ളൊരു യാത്ര. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു യാത്രയിൽ യാത്രയുടെ ഭാഗമാവാൻ പറ്റും. കാരണം നിങ്ങൾക്കൊക്കെ ഒരുപാട് ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക. കാരണം എനിക്ക് ഈ ഒരു യാത്രയ്ക്ക് ലോക്കൽ സപ്പോർട്ട് മസ്റ്റാണ്. ഈ ഒരു യാത്രയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് റോട്ടറി ക്ലബ്ബാണ്. ഞാനൊരു റോട്ടേറിയനാണ്. കാലിക്കറ്റുള്ള സൺറൈസ് ക്ലബ്ബിലാണ് ഞാൻ. ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ, റോട്ടറി ഉള്ള സ്ഥലങ്ങളിൽ എനിക്ക് അവർ അക്കോമഡേഷനും ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. കൂടാതെ എൻ്റെ ഈ സൈക്കിൾ സ്പോൺസർ ചെയ്തത് പാരാജോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, ദുബായിലുള്ള ട്രാവൽ ബാഗിൻ്റെ കമ്പനിയാണ്. പിന്നെ എമിറേറ്റ്സ് ഫസ്റ്റ് എന്ന കമ്പനിയും, ദുബായിലുള്ള കമ്പനിയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലവരായ കുറേ ഫ്രണ്ട്സ്, എനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ട്, അവരാണ് എനിക്ക് ഓരോ രാജ്യത്തിൻ്റെ വിസകളും കാര്യങ്ങളൊക്കെ അവരാണ് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ മാരീഡാണ്, എനിക്ക് 2 കുട്ടികളുണ്ട്. എൻ്റെ വൈഫിൻ്റെ പേര് ഡോക്ടർ അസ്മിൻ ഫൈസ്. പുള്ളിക്കാരത്തി അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് കൂർഗ് ഡെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ മൂത്താളുടെ പേര് ഫെഹസിൻ ഒമർ, രണ്ടാമത്തെ ആളുടെ പേര് ഐസിൻ അഹൽ. ഈ ഒരു യാത്രയിൽ കുറച്ച് മെസ്സേജസ് ഞാൻ ഈ ഒരു യാത്രയിൽ കൺവേ ചെയ്യുന്നുണ്ട്. അതിൽ പെട്ടതാണ്, നിങ്ങൾക്ക് എൻ്റെ ടീഷർട്ട് കാണാൻ പറ്റും, ഹാർട്ട് കണക്ട്സ് ടു ഓൾ ഹാർട്ട്. നമ്മുടെ ഹൃദയം ഉപയോഗിച്ച് ലോകത്തുള്ള എല്ലാ ഹൃദയവും കണക്ട് ചെയ്യുക. സാഹോദര്യ സ്നേഹം, ലോക സമാധാനം, അതാണ് ഞാൻ ഈ ഒരു യാത്രയിലൂടെ എടുത്തുയർത്തുന്ന ഒരു സന്ദേശം. രണ്ടാമത്തേത് നമ്മുടെ ആരോഗ്യ സംരക്ഷണം. സൈക്ലിംഗ് ആരോഗ്യത്തിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഈ സൈക്ലിംഗ് എന്ന് പറയുന്നത്. സൈക്ലിങ്ങിലൂടെ ആരോഗ്യം എന്നുള്ള ആശയം നമ്മുടെ യുവതലമുറകൾക്കും പ്രായമുള്ളവർക്കൊക്കെ ഇതിലൂടെ ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതും ഈ ഒരു യാത്രയുടെ ഒരു പ്രധാന ഉദ്ദേശമാണ്. പിന്നെ റോട്ടറിയുടെ പ്രധാന ഉദ്ദേശമായിട്ടുള്ള റോട്ടറി എൻ പോളിയോ, ലോകത്ത് നിന്നും പോളിയോ ഇറാഡിക്കേറ്റ് ചെയ്യുക, തുടച്ചു നീക്കുക, അതും ഈ ഒരു യാത്രയുടെ പ്രധാന ഒരു ലക്ഷ്യമാണ്.
ഈ ഒരു യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഒരു കാർബൺ എമിഷനും നടത്തുന്നില്ല, അതുകൊണ്ട് തന്നെ സീറോ കാർബൺ എമിഷനാണ് എൻ്റെ ഒരു യാത്രയിൽ കൂടെ കൊടുക്കുന്ന മറ്റൊരു മെസ്സേജ്. നമ്മളിപ്പോൾ ഒരു കാറിൽ യു കെ വരെ പോവുകയാണെങ്കിൽ നമ്മൾ ഏകദേശം 2000 ലിറ്റർ ഡീസൽ മിനിമം നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഇതൊന്നുമില്ലാതെ പ്യുവർലി മാൻ പവർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു യാത്ര ലണ്ടൻ വരെ ഞാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യവും നമ്മുടെ പ്രകൃതിയെ തൊട്ടറിഞ്ഞ് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് പ്രകൃതിയിൽ ജീവിച്ചു കൊണ്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല മെസ്സേജുകൾ നമുക്ക് മറ്റുള്ളവരായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു യാത്രയിലൂടെ. അതും പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് സ്കൂളുകളിലും ക്യാമ്പസുകളിലൊക്കെ വിസിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു യാത്രയിൽ ആർക്കെങ്കിലും ഒരാൾക്കൊരു ഒന്ന് മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഈ ഒരു യാത്രയുടെ വലിയൊരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കാരണം ഈ ഒരു യാത്രയ്ക്ക് ഒരുപാട് റിസ്ക് ഫാക്ടർ ഉണ്ട്. അതൊക്കെ തരണം ചെയ്ത് ഈ ഒരു യാത്ര സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് ആദ്യം വേണ്ടത്, എന്നിട്ട് പിന്നെ സപ്പോർട്ടും ചെയ്യുക. അപ്പോഴേ എനിക്കിത് ഈ ഒരു യാത്ര നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സൈക്കിള് അമേരിക്കൻ ബ്രാൻഡായിട്ടുള്ള സെർലി എന്ന് പറഞ്ഞ കമ്പനിയുടേതാണ്. ഇത് ഞാൻ ഫുള്ളി കസ്റ്റമൈസ്ഡ് ചെയ്തതാണ് എൻ്റെ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട്. എനിക്ക് എൻ്റെ പേർപ്പസ് എന്താണോ അതിനനുസരിച്ച് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. എൻ്റെ ഫ്രണ്ടായിട്ടുള്ള എബ്രഹാം സാറാണ്, എബ്രഹാം നെടുമ്പറമ്പിലാണ് ഈ ഒരു സൈക്കിൾ എനിക്ക് ബിൽഡ് ചെയ്ത് തന്നത്. ഇത് പക്ക ടൂറിംഗ് ബൈക്കാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതിൻ്റെ ഓരോ ഫ്രെയിമിൻ്റെ ഓരോ ഭാഗത്തും മൗണ്ടിങ് ഉണ്ട്. നമുക്ക് വാട്ടർ ബോട്ടിൽ എക്സ്ട്രാ, ഇങ്ങനെയുള്ള ലോങ് യാത്രയ്ക്ക് ഒരുപാട് വാട്ടർ ബോട്ടിൽ വെക്കേണ്ടി വരും. 1, 2, 3, 4, അപ്പുറത്ത് 5, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്. നമുക്ക് ഒരുപാട് വെള്ളവും ഒരുപാട് ലഗേജൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂറിംഗ് ബൈക്കാണ്. ഗിയറൊക്കെ ഇതാ ഇങ്ങനെ ടെൻഷൻ തന്നെ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പോലെയല്ല. ഇതിങ്ങനെ താഴ്ത്തി കുറേ കൂടി ലൈഫ് കിട്ടും ഈ ഒരു ഗിയർ സിസ്റ്റത്തിന്. അതെ അതെ. പിന്നെ ഈ ഒരു ബോഡി എന്ന് പറയുന്നത് ക്രോമോ അലൂമിനിയമാണ്. അപ്പം റോഡിലുള്ള കുണ്ടും കുഴികളൊക്കെ ഈ ഒരു അതിൻ്റെ ഒരു വൈബ്രേഷനൊക്കെ ഈ ഒരു ഫ്രെയിമിൽ കുറേ അബ്സോർബായിട്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ബൈക്കാണ്. കാണാൻ ഇപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും, പക്ഷേ റൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് വേറെ തന്നെ. അടിപൊളിയാട്ടോ. ഇതിലെന്തൊക്കെയായിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഫൈസിൻ്റെ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു കേട്ടോ. അപ്പം ഇനിയും ഇതുപോലുള്ള ഇതിനേക്കാളും വലിയ യാത്രകൾ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് എന്നെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഫൈസിനെ കണ്ടുമുട്ടിയ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മൾ ഒരു വർഷമായല്ലേ, ഒരു വർഷം ആ ഒരു വർഷം ഏകദേശം ഒരു 9 to 9 months ആയെന്ന് തോന്നും. നമ്മുടെ തൊടുപുഴയിൽ മലങ്കര അവിടെ വെച്ചൊരു സൈക്കിളിൻ്റെ ഒരു റേസ് ഉണ്ടായിരുന്നു, അന്നാണ് കണ്ടുമുട്ടിയത്. അപ്പോൾ അന്നുള്ള പരിചയമാണ്, എപ്പോഴും മെയിൻ ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇനിയും ഫൈസിന് ലോകത്തിൻ്റെ നിറകളിലെത്താൻ പറ്റട്ടെ. എല്ലാ ഒരു തടസ്സമില്ലാതെ ഈ യാത്ര വളരെ ഭംഗിയായിട്ട് എന്നെ പറഞ്ഞേ പൂർത്തീകരിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ തൊടുപുഴ വന്നതിനും വളരെ നന്ദിയുണ്ട്, കാരണം തൊടുപുഴയിലുള്ള ആളുകളും ഫൈസിനെ തിരിച്ചറിയണം. അപ്പോൾ നിങ്ങളുടെ ഫൈസിൻ്റെ ചാനലിൻ്റെ പേരാണ് എക്കോ വീലേഴ്സ് കേട്ടോ, ECO Eco Wheelers. ഇതാണ് എക്കോ വീലേഴ്സ് എന്നുള്ളത്, കേരള ടു ലണ്ടൻ ബൈസൈക്കിൾ എക്സ്പെഡീഷൻ. ഇത് ഫോളോ മീ എക്കോ വീലേഴ്സ്. അപ്പോൾ ഇത് എല്ലാവരും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ ഫൈസിൻ്റെ എന്നാ പറഞ്ഞാൽ അതിനകത്ത് ഡെയിലി അപ്ഡേഷൻ ഉണ്ടാവും, എവിടെയൊക്കെ യാത്ര എത്തി എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്ഡേഷൻ വരും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് തീർച്ചയായിട്ടും ഫൈസ ഉണ്ടാവണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രം മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോയിട്ട് കാണുന്നവരെ ബൈ 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 ബൈസ്. നമുക്ക് ലണ്ടറി വെച്ച് കാണാം.